ഹായ് ഫ്രണ്ട്സ്, LBS ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? നിങ്ങളുടെ സുഹൃത്തുക്കൾ അറിഞ്ഞിരുന്നോ? നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസ് അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കാൻഡിഡേറ്റ് ക്യാൻ അപ്ലൈ ഫോർ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സസ് ഇൻ ഫാർമസി, അതായത് ഡിഫാം, ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ്, DHI ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസ്. പാരാമെഡിക്കലിലേക്കും ഡിഫാം കോഴ്സസിലേക്കും അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് പ്രോഗ്രാമിലേക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരമാണ് തന്നിരിക്കുന്നത്. ഈ അക്കാഡമിക് ഇയറിൽ 30 ഒക്ടോബറിനുള്ളിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. അഡ്മിഷൻ ടു ദീസ് കോഴ്സസ് ക്യാൻ ബി രജിസ്റ്റേർഡ് ഓൺലി ഓൺലൈൻ ത്രൂ എ സിംഗിൾ ആപ്ലിക്കേഷൻ. ദ പ്രൊവിഷൻ ഫോർ അപ്ലൈയിങ് ഓൺലൈൻ ഈസ് അവൈലബിൾ ഓഫ് ദ വെബ്സൈറ്റ് www.lbscenter.kerala.gov.in. ഒറ്റ ആപ്ലിക്കേഷനായി കോമൺ ആയിട്ട് കൊടുക്കേണ്ടതുള്ളൂ. സബ്മിഷൻ ഓഫ് മോർ ദാൻ വൺ ആപ്ലിക്കേഷൻ ബൈ എ കാൻഡിഡേറ്റ് വിൽ ലീഡ് ടു റിജക്ഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്സ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫീ SC ST കാറ്റഗറിക്കിന് മാത്രമേ റിസർവേഷൻ കാറ്റഗറിയായി പരിഗണിക്കുന്നുള്ളൂ. SC ST കാറ്റഗറിക്ക് ഒഴികെയുള്ള എല്ലാവരും ജനറൽ കാറ്റഗറിയിലാണ് പരിഗണിക്കുന്നത്. അപ്പോൾ SC ST ഫീസ് 300 രൂപയാണ്. അതുപോലെ സർവീസ് കാൻഡിഡേറ്റ്സിന് 600 രൂപ, അതായത് SC ST കാറ്റഗറിക്ക് മാത്രം 300 രൂപ, ബാക്കി എല്ലാവർക്കും 600 രൂപ. ജനറൽ കാറ്റഗറിക്ക് സർവീസ് കാൻഡിഡേറ്റിനും എല്ലാം 600 രൂപയാണ് ഫീസ്. ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുക. നിങ്ങൾ കൃത്യമായിട്ടും പ്രോസ്പെക്റ്റസ് ഒക്കെ വായിച്ചു നോക്കുക, വെബ്സൈറ്റ് സന്ദർശിക്കുക, അപ്ലൈ ചെയ്യുക. 30 ഒക്ടോബറാണ് ലാസ്റ്റ് ഡേറ്റ്. ഡിപ്ലോമ പ്രോഗ്രാമാണ്, എളുപ്പം കോഴ്സ് കഴിയും, ഡിഗ്രി പോലെയല്ല, മാത്രമുള്ള പ്രാധാന്യമുണ്ട്. അതുപോലെ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷൻ കിട്ടാത്തവരും BFAM കിട്ടാത്തവർക്ക് DFAM അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഷോർട്ട് ടേം കോഴ്സസ്സാണ്. ജോലി സാധ്യതയുണ്ട്, 100% ജോലി സാധ്യതയുണ്ട്. ചെറുതോ വലുതോ എന്നല്ല, നല്ല കാലിബർ ഉണ്ടെങ്കിൽ. ഡിപ്ലോമ കോഴ്സാണ്, ചെറുതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നല്ല കാലിബറുള്ള കുട്ടികളാണെങ്കിൽ ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സാധ്യതകളുണ്ട്. എന്തായാലും ഇക്കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കുക, അപ്ലൈ ചെയ്യുക.